പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രപേ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ജൂലൈ മാസം 28-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ചില കഷ്ടങ്ങൾ പിന്നത്തേതിൽ അത് വലിയ നന്മയായി മാറും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, 119-ാം സങ്കീർത്തനം അതിൻ്റെ 71-ാമത്തെ വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. 72-ാമത്തെ വാക്യം, 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. പ്രിയരെ, എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്നത്. അറിയ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നന്നായി, കാരണം നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ അതെനിക്ക് ഗുണമായി. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിക്കുന്ന കഷ്ടതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തിൻ്റെ വചനം കൂടുതൽ അറിയുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് 1000 പൊൻനാണയങ്ങളെക്കാൾ വിലയുള്ളതാണെന്ന് നാം തിരിച്ചറിയും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പത്രോസിൻ്റെ ജീവിതം ഒന്ന് നോക്കണം. താൻ പാരമ്പര്യമായി ബുക്കുവനാണ്, കടലിൻ്റെ ശാസ്ത്രം മുഴുവൻ അറിയാം. പക്ഷെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറിയ മീൻ പോലും തനിക്ക് ലഭിച്ചില്ല. തൻ്റെ കൂടെയുള്ളവരും താനും നേരം വെളുപ്പിനെ അല്ലെ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് നിരാശയോടെ വല കഴുകി കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒത്തിരി ചിന്തകൾ പത്രോസിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ, ഇത്രയും സമയം വെറുതെ, എല്ലാം വെറുതെ എന്നുള്ള അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഇതാ നേരം പുലർച്ചയിൽ പത്രോസുള്ള പടകിനെ ലക്ഷ്യമാക്കി യേശു അടുത്തു വരികയാണ്. യേശു ആ പടകിലേക്ക് കയറുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ആ രാത്രിയിൽ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ കഷ്ടതയിലായത് പത്രോസിന് നന്നായെന്ന് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാം. കാരണം പത്രോസിനോട് യേശു പറയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാനായിട്ട്. ആ സമയത്ത് പത്രോസ് പറയുന്നു, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല, ഹല്ലേലൂയ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. താൻ ഈ കഴിഞ്ഞ രാത്രിയിൽ കഷ്ടപ്പെട്ടതും ഒന്നും ലഭിക്കാഞ്ഞതും പിന്നത്തേതിൽ തനിക്ക് വലിയ അനുഗ്രഹമായി. എന്താ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ, സർവശക്തനായ ദൈവം തൻ്റെ പടകിനകത്തു കയറുവാനും ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ദൈവത്തെ അറിയുവാനുമായി. കഴിഞ്ഞ രാത്രിയിലെ കഷ്ടത ഇന്ന് പുലർച്ചയ്ക്ക് പത്രോസിന് അനുഗ്രഹമായി. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തിൽ, പ്രശ്നത്തിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെങ്കിൽ അത് പിന്നത്തതിൽ വലിയ അനുഗ്രഹമായി തീരും. ഇയോബിൻ്റെ പുസ്തകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. 42 അധ്യായങ്ങൾ അടങ്ങുന്നതാണ് ഇയോബിൻ്റെ പുസ്തകം. അവസാന അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഇയോബ് പറയുകയാണ്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയോബിൻ്റെ പുസ്തകം 42-ൻ്റെ 2-ാമത്തെ വാക്യം, ദൈവത്തോട് ഇയോബ് പറയുകയാണ്, അങ്ങേക്ക് സകലതും കഴിയും, അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. എന്നെ കേൾക്കുന്നവരെ, ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് അനുവദിക്കുന്ന കഷ്ടങ്ങളിൽ അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്.
ആ പദ്ധതിക്കകത്ത് നമ്മൾ താണിരിക്കാമെങ്കിൽ, ദൈവത്തെ ഒന്ന് അറിയുവാൻ ശ്രമിക്കുമെങ്കിൽ, അത് പിന്നത്തേതിൽ വലിയ അനുഗ്രഹമായിത്തീരും. അതിലെ യോബിന് സകലവും ദൈവം ഇരട്ടിയായി മടക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യോബിന് ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ 37-ാം അധ്യായം തുടങ്ങി ഹല്ലേലൂയ സ്വപ്നം കണ്ട യോസഫിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം തനിക്കൊരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നം താൻ എപ്പോൾ പറയാൻ തുടങ്ങിയോ ആ പറയുന്ന ആ സമയം മുതൽ തൻ്റെ ജീവിതത്തിനകത്ത് വലിയ കഷ്ടങ്ങൾ താൻ കണ്ടു. അല്ലെ, സഹോദരന്മാർ തന്നെ പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് താൻ അടിമയായി വിൽക്കപ്പെട്ടു. അവിടുന്ന് പൊത്തീഫർ തന്നെ വിലയ്ക്ക് വാങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണമേ, ദൈവം കൊടുത്ത സ്വപ്നം പറഞ്ഞതോടെ ഹല്ലേലൂയ പൊട്ടക്കിണറ്റിലേക്ക് വീണു. ഹല്ലേലൂയ നാറ്റം വമ്പിക്കുന്ന അനുഭവത്തിൽ വന്നു. ഹല്ലേലൂയ. ഇത് അടിമച്ചന്തയിൽ ഹല്ലേലൂയ വസ്ത്രമില്ലാതെ നഗ്നനായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പൊത്തീഫറിൻ്റെ വീട്ടിൽ താൻ നിന്ദിക്കപ്പെടുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് താൻ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. അറിയാം, നമുക്ക് യോസഫിനോടൊന്ന് ചോദിക്കാം. ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ജോസഫിനോട് നമുക്കൊന്ന് ചോദിക്കാം. ജോസഫ് പറയും, ആ കഷ്ടങ്ങൾ പിന്നത്തേതിൽ എൻ്റെ ആൻസറായി മാറി, പിന്നത്തേതിൽ എൻ്റെ അനുഗ്രഹമായി തീർന്നു. ദൈവം അനുവദിക്കുന്ന കഷ്ടതയിൽ, ശോധനകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രഭാതത്തിൽ ആരോടൊക്കെ ദൈവം പറയുകയാണ്, അത് പിന്നത്തേതിൽ വലിയ മഹത്വമായി, പിന്നത്തേതിൽ വലിയ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ തുടങ്ങിയ ശോധന കഷ്ടത, ഹല്ലേലൂയ 41-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിലേക്ക്, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. 42-ാം അധ്യായം. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസഫിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളികയും അവൻ്റെ കഴുത്തിൽ ഇട്ടു. 43-ാമത്തെ വാക്യം. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാണ്. ഈ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ച് നോക്കിയാൽ യോസഫ് കടന്നുപോയ കഷ്ടങ്ങൾ പിന്നത്തേതിൽ അവന് വലിയ അനുഗ്രഹമായി തീർന്നു. യോസഫിനെ കരയിച്ചവരും യോസഫിനെ നിന്ദിച്ചവരും യോസഫിനെ കുറ്റം പറഞ്ഞവരും യോസഫിനെ ഈ മാർഗത്തിലേക്ക് തെള്ളിയിട്ട എല്ലാവരും ഇപ്പോൾ യോസഫിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളിൽ ഞാൻ നിങ്ങൾ പിടിച്ചു നിൽക്കാമെങ്കിൽ, ആഴത്തിൽ ദൈവത്തെ അറിയുവാൻ ആ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരും. നമുക്ക് ഉറച്ചു പറയാൻ പറ്റും, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എങ്കിലെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അനുവദിച്ച കഷ്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് ഗുണമാകും, ഞങ്ങൾക്ക് നന്മയാകുമല്ലോ. ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡിനകത്ത് വാതിലുകൾ അടഞ്ഞ, ജോലി നഷ്ടപ്പെട്ട, ബിസിനസ് അവസാനിച്ച ഓരോ മക്കൾക്കുമായിട്ട് കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അത്ഭുത വഴികൾ തുറക്കാൻ മതിനായി നന്ദി. അപ്പോൾ അങ്ങയുടെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്നതിനെ സ്തുതി, അത്ഭുതമായി വിടുതലായിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ, എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.